ഹലോ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. അപ്പം നിങ്ങൾ ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഫസ്റ്റ് പാർട്ട്. അപ്പം നിങ്ങൾ അത് കാണാത്ത കുട്ടികളാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുക. അതിന്റെ ബാക്കിയുള്ള അതിൽ പറഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം നമുക്ക് ഇത് നമുക്ക് കുറച്ചുകൂടി സ്പീഡായിട്ട് വേഗം ചെയ്ത് തീർക്കണം, അധികം സമയം കളയാതെ തന്നെ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം. അപ്പം നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരുന്ന അടുത്ത സംശയമായിരുന്നു, ചേട്ടാ ഇംപ്രൂവ്മെന്റ് എക്സാമിന് എനിക്ക് റിസൾട്ട് വരുമ്പോൾ പഴയതിനേക്കാൾ മാർക്ക് കുറവാണെങ്കിൽ എന്റെ ടോട്ടൽ മാർക്ക് കുറഞ്ഞു പോകുമോ? ഒരിക്കലുമില്ല. ഏതിലാണോ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് അതാണ് പരിഗണിക്കുക. അപ്പൊ ആ സംശയം ക്ലിയർ ആയല്ലോ. ഇനി നിങ്ങൾ അടുത്ത ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, ചേട്ടാ ഞാനിപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡന്റ് അല്ലേ, അപ്പൊ പ്ലസ് ടുവിന്റെ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഇംപ്രൂവ്മെന്റും കൂടി വന്നു കഴിഞ്ഞപ്പം പ്ലസ് ടുവും പഠിക്കണം, ഇംപ്രൂവ്മെന്റും പഠിക്കണം, ഏതിന് ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കും? ഇപ്പൊ ഞാനിപ്പോ അറിയാണ്ട് ഇംപ്രൂവ്മെന്റിന് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ എന്റെ പ്ലസ് ടുവിന്റെ ടച്ച് വിട്ടുപോയി, പ്ലസ് ടുവിന്റെ മാർക്ക് കുറയത്തില്ലേ എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് നിങ്ങളുടെ പ്ലസ് വണ്ണിൽ ഫസ്റ്റ് വന്നിട്ടുള്ള റിസൾട്ട് എന്താ പറയുക, അത്യാവശ്യം വളരെ മോശമാണ്, കുറേ മാർക്ക് താഴെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കണം പ്ലസ് ടുവിനേക്കാളും എന്താ പറയുക 90% പഠിക്കേണ്ടത് ഈ ഇംപ്രൂവ്മെന്റിന് വേണ്ടി മാത്രമായിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 6 സബ്ജക്റ്റിൽ ഏകദേശം 5 A+ 1 A ഒക്കെയാണ്, അങ്ങനെ നല്ല മാർക്ക് തന്നെയുണ്ട്, ഒരു ഇത്തിരി മാർക്ക് കൂട്ടാനുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടുവിലും കൂടി അത്ര നല്ല മാർക്ക് മേടിക്കണമെന്നുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ടുവിനും കുറേ സമയം മാറ്റി വെച്ച് ഇംപ്രൂവ്മെന്റിനും നല്ലൊരു സമയം മാറ്റി വെച്ച് അങ്ങനെ എന്ത് ചെയ്യുക, രണ്ടിനും ഈക്വൽ ആയിട്ട് ഏകദേശം സമയം വിരിച്ചു കൊടുക്കുക. അപ്പോൾ ചോദിച്ചാൽ അടുത്ത സംശയമാണ്, ചേട്ടാ ഇംപ്രൂവ്മെന്റിന് എങ്ങനെ പഠിക്കണം, അതിന് പ്രത്യേക മെത്തേഡ് ഉണ്ടോ, അപ്പോൾ ഇത് എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ്. ഈ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അതായത് നിങ്ങളുടെ തെറ്റെന്താണോ, നിങ്ങൾക്ക് എന്തായിരുന്നോ പണ്ട് പറ്റിയ മിസ്റ്റേക്ക്, അത് ഈ പ്രാവശ്യം തിരുത്തുക എന്നുള്ളതാണ് ഒരു ടിപ്പ് പറഞ്ഞത്. രണ്ടാമത്തെ ടിപ്പ് എന്നുള്ളത് കഴിഞ്ഞ കൊല്ലമേ പഠിച്ച കാര്യങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് ഉള്ള ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക നല്ലൊരു അതിൽ നിങ്ങൾക്കൊരു അറിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട് അതിനായിട്ട് കുറേ സമയം ചിലവഴിച്ച് സമയം കളയേണ്ടതില്ല. പകരം നിങ്ങൾ കഴിഞ്ഞ കൊല്ലം നോക്കാൻ വിട്ടുപോയത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ കൊല്ലമേ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്ന ഭാഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യണം. കാരണം അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അത് എഴുതാനായിട്ട് സാധിക്കണം. അപ്പോൾ എല്ലാ ഭാഗങ്ങളിൽ നിന്നും നമ്മൾ എക്സ്പേർട്ട് ആവണം ഇംപ്രൂവ്മെന്റ് എക്സാമിന് മുമ്പ്. ഇനി മൂന്നാമത്തെ ടിപ്പ് എന്നുള്ളത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റാണ് ഇംപ്രൂവ് ചെയ്യുന്നത് അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ 3 റാങ്ക് ആയിട്ട് തിരിക്കുക. ഇപ്പം ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതിന് 1 റാങ്ക്, അതുപോലെ കുറച്ചുകൂടി എന്താ പറയുക മാർക്ക് ഉണ്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ 2 റാങ്ക്, അങ്ങനെ നിങ്ങൾക്ക് റാങ്ക് ആയിട്ട് തിരിക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, 1 റാങ്ക് ഉള്ള അതായത് നിങ്ങൾ പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സബ്ജക്റ്റിനാണ് കൂടുതൽ ടൈം അലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്റ്റിന് നിങ്ങൾ ഏറ്റവും കൂടുതൽ റാങ്ക് അനുസരിച്ച് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുള്ള ആ സബ്ജക്റ്റിന് ഏറ്റവും നല്ല മാർക്ക് നിങ്ങളുടെ ക്ലാസ്സിൽ മേടിച്ചിട്ടുള്ള ആളെ നിങ്ങളുടെ ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യുക, അവരോട് ഡീറ്റെയിൽസ് അന്വേഷിക്കുക, അവരെങ്ങനെയാണ് പഠിച്ചത്, അവരേത് രീതിയിലാണ് ആ മാർക്ക് സ്കോർ ചെയ്തത്, അത്തരം കാര്യങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ടാണ് അവർ പോയത്, അങ്ങനെ ആ ഒരു മെത്തേഡ് എന്ത് ചെയ്യുക, ആ ഒരു മെത്തേഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്തിട്ടും അവനെ വലുതായിട്ട് പറഞ്ഞു തരാൻ പറ്റില്ല. പലപ്പോഴും നിങ്ങളുടെ ഫ്രണ്ട് പറയുന്നത് അതൊക്കെ എങ്ങനെയൊക്കെ കിട്ടിയത് എനിക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ എന്താ പറയുക, ചിലപ്പോൾ അവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ ബന്ധപ്പെട്ട അധ്യാപകരെ കോൺടാക്ട് ചെയ്യുക. അധ്യാപകർ എന്തായാലും പറഞ്ഞു തരാണ്ടിരിക്കില്ല. സോ ഫ്രണ്ട്സ് നിങ്ങളോട് അങ്ങനെയാണ് നിങ്ങളോടുള്ള മനോഭാവം എങ്കിൽ നിങ്ങൾ അധ്യാപകരെ കോൺടാക്ട് ചെയ്യുക. അപ്പം അധ്യാപകരെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഒരു പാഠം പഠിക്കുമ്പോൾ അതിലുള്ള ഡൗട്ട്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു സമയത്ത് വിളിച്ചിട്ട് ആ പാഠത്തിലെ ഡൗട്ട്സ് മൊത്തം ചോദിക്കുക. അല്ലാണ്ട് ഓരോ ഡൗട്ട് വരുമ്പോൾ അധ്യാപകരെ വിളിച്ച് ശല്യം ചെയ്യേണ്ട. നിങ്ങൾ ഒരു പാഠം പഠിക്കുമ്പോൾ ഏകദേശം പഠിച്ച് ആദ്യത്തെ ഡൗട്ട്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഡൗട്ട്സ് അധ്യാപകനെ വിളിച്ച് ക്ലിയർ ആക്കുക. ക്ലിയർ ആക്കിയിട്ട് അതൊന്നും കൂടി പഠിക്കുക. അപ്പോൾ നിങ്ങൾ ടഫ് ആയിട്ടുള്ള ആ ഒരു നിങ്ങൾക്ക് ഡൗട്ട് വന്നിട്ടുള്ള ആ ഭാഗം ഒന്നും കൂടി എന്താ പറയുക റിവൈസ് ചെയ്യുമ്പോഴും ആ ഒരു പ്രത്യേക സെക്ഷൻ എടുത്ത് പഠിക്കുമ്പോൾ ആ ഭാഗം കുറച്ചും കൂടി പരീക്ഷയ്ക്ക് കൂടുതലായിട്ട് ഓർമ്മ വരാൻ ഇടയുണ്ട്. അപ്പം അടുത്ത ടിപ്പാണ്, നിങ്ങളിപ്പോൾ അധ്യാപകരെയും കോൺടാക്ട് ചെയ്തു എന്നിട്ട് നിങ്ങൾക്ക് അധികം അതിൽ ആ സബ്ജക്റ്റിൽ നിങ്ങൾക്കൊരു ഇത് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ഓൺലൈൻ സമയം, അതായത് നിങ്ങൾ വീട്ടിലിരിക്കുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് സോഴ്സ് ഉണ്ട് മക്കളെ, ഒരുപാട്. അതായത് യൂട്യൂബിൽ തന്നെ എത്രയോളം ഓരോ ആൾക്കാർ വീട്ടിലിരിക്കുന്നതുകൊണ്ട് തന്നെ പലതരം ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സബ്ജക്റ്റിന് ചേർന്ന നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ചിലപ്പോൾ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടാകും. അത് നിങ്ങൾ സെർച്ച് ചെയ്യുക, ഓൺലൈനിൽ തന്നെ ഒരുപാട് ഉണ്ടാകാം, അതുപോലെ പലതരം ബുക്കുകൾ ഉണ്ടാകാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മനസ്സിലാക്കുന്ന ഏതാണോ ആ ഏതെല്ലാം വഴികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി തേടാൻ പറ്റും, അത്തരം സോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. പണ്ടത്തെ കാലത്തൊക്കെ ഇംപ്രൂവ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ സോഴ്സുകളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ അധ്യാപകർ ഫ്രണ്ട്സ് പറഞ്ഞിരുന്നത് അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണ് അത് ഒരുപാട് കൂടുതലൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ കുറച്ച് പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി അടുത്ത ടിപ്പ്, ആറാമത്തെ ടിപ്പാണ്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്പീഡ് കിട്ടാൻ വേണ്ടിയിട്ട് എക്സാം എഴുതുമ്പോൾ നിങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഇംപ്രൂവ്മെന്റിന്റെ മാത്രമല്ല നിങ്ങൾ ആനുവൽ എക്സാം കഴിഞ്ഞത്, മോഡൽ എക്സാം, അതിന് മുമ്പുള്ള ഇംപ്രൂവ്മെന്റ്, അങ്ങനെ എല്ലാത്തിൻ്റെയും എന്താ പറയുക ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുക. അത് ചെയ്ത് ശീലിക്കുക. ചെയ്യുമ്പോൾ നിങ്ങളുടെ എക്സാമിൻ്റെ ടൈം ഏതാണോ, ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ എന്താ, നിങ്ങളെ ഡെയിലി ദിവസവും ആ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള സമയത്തായിരിക്കണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് പഠിക്കേണ്ടത്. കാരണം നിങ്ങൾ ആ ഒരു സമയത്ത് എക്സാം എഴുതി ശീലിക്കുകയാണ്, ആ ഒരു സമയത്തിന് അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെ
പ്രിപ്പയർ ചെയ്യുകയാണ്. ആ സമയത്ത് നിങ്ങൾ ഉറക്കം തൂങ്ങാതെ നിങ്ങൾ ശീലിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ എഴുതി കൈമടുക്കാതെ എഴുതി ശീലിക്കുകയാണ്. ആ സമയത്ത് കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ച് ശീലിക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് മോഡൽ എക്സാമാണ് ദിവസം എഴുതിക്കൊണ്ടിരിക്കുക. സോ നിങ്ങൾക്ക് പരീക്ഷ ഹാളിലേക്ക് ചെല്ലുമ്പോൾ ഒരു പുതുമ അനുഭവപ്പെടില്ല, വേഗം തന്നെ എഴുതാൻ വേണ്ടി സാധിക്കും. അതുപോലെ നല്ല ഊർജ്ജസ്വലനായിട്ട് എക്സാം എഴുതാൻ വേണ്ടി സാധിക്കും. അതുപോലെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്യുന്നതുകൊണ്ട് എല്ലാം എന്താ പറയുക, നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഐഡിയ കൂടി ലഭിക്കും. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് അത് ഒരുപാട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം ഇന്നലെ പറഞ്ഞ സ്റ്റോറിയിൽ ബി ഉണ്ടായിരുന്ന 65 മാർക്ക് ഉണ്ടായിരുന്ന ഇംഗ്ലീഷ് 91 മാർക്ക് ആയതിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നും ഞാൻ നോക്കലുണ്ടായിട്ടില്ല. സോ ഈ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിന് ഞാനൊരു ഒരു മുമ്പുള്ള 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തപ്പോൾ തന്നെ ഏകദേശം എക്സാമിന് വരാൻ ചാൻസ് ഉള്ള മോഡലുകളൊക്കെ എനിക്ക് മനസ്സിലായി. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ മുൻവർഷങ്ങളിൽ നോക്കുന്നതോടെ നിങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷയോടുള്ള പേടി പോകും, മാത്രമല്ല പരീക്ഷ കുറച്ചും കൂടി എളുപ്പമാവുന്നുള്ളത് 100% സത്യമായ വസ്തുതയാണ്. ഇനി 6-ാമത്തെ നിങ്ങളുടെ സംശയമാണ് ഏത് ടൈം ടേബിൾ ഫോളോ ചെയ്യണമെന്ന്. അപ്പം ഞാനിതിൽ ടൈം ടേബിൾ എന്ന് പറയാൻ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ഥിരതയുള്ള ഒരു വർക്ക് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ലക്ഷ്യം നേടാൻ പറ്റുള്ളൂ. അതായത് ആകെ കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ, ആ ദിവസങ്ങൾ വീണ്ടും കളിച്ച് കളിച്ച് ഉഴപ്പി ഉഴപ്പി പോയിട്ട് ലാസ്റ്റ് 2 ദിവസം ബാക്കിയുള്ളപ്പം ഇനി എനിക്ക് പറ്റുമെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുന്നവരാണ് നിങ്ങൾ പകുതിയും. അപ്പം അത് ചെയ്യരുത്. ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നിമിഷം തൊട്ട് തന്നെ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങുക. നിങ്ങളിപ്പോൾ ഇനി എനിക്ക് പറ്റുമോ എന്ന് സംശയിച്ചിരിക്കുന്നവർക്കൊക്കെ പറ്റും. എത്ര സമയമാണെങ്കിലും 2 ആഴ്ച കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റും, അത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നതുള്ളൂ, 2 ആഴ്ച പോലും വേണ്ട. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ആ സമയം വീണ്ടും വേസ്റ്റ് ആക്കുകയാണ്. അതിനെക്കുറിച്ച് കുറച്ച് വിഷമിക്കുക, അയ്യോ ഞാൻ കുറേ സമയം കളഞ്ഞല്ലോ, ഇത്ര കാലം വെറുതെ വീട്ടിലിരുന്നതിൻ്റെ സമയം എത്ര പോയി, ആ സമയം കൂടി പഠിച്ചിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, നിങ്ങൾ ഇപ്പം ഈ സ്പോട്ട് തൊട്ട് എക്സാം ഡേ വരെ എത്ര ദിവസമുണ്ട്, ആ ദിവസം നിങ്ങൾ കറക്റ്റ് ആത്മാർത്ഥമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒരു പേടിയും വേണ്ട. ഇനി ഞാൻ കമൻറ്റ് ബോക്സിൽ എനിക്ക് പറ്റുമോ പറ്റുമോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പറ്റും എന്നുറപ്പുള്ളവർ അടിയിൽ കമൻറ്റ് ചെയ്യുമോ, എനിക്ക് പറ്റും എന്നുള്ളൊരു കമൻറ്റ് ചെയ്യുമോ. അതുപോലെ ഞാൻ പറഞ്ഞു ടൈം ടേബിൾ, ഞാൻ ഇട്ടിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ട്. ഞാൻ എന്താ പറയുക, എൻ്റെ +2 ആനുവൽ എക്സാമിൻ്റെ സ്റ്റഡി ലീവിൽ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ആ ടൈം ടേബിൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈം ടേബിളാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് +1 വേറെ എക്സ്ട്രാ ടൈം ടേബിൾ വേണം തോന്നുന്നില്ല, ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്താൽ മതിയാകും. പക്ഷേ നിങ്ങൾക്ക് അത് നിർബന്ധമാണ് എന്ന് മാത്രമേ എനിക്ക് കോൺഫിഡൻസ് വരുള്ളൂ. സോ +1 ഇമ്പ്രൂവ്മെൻറ്റ് സ്പെഷ്യലായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കണം എന്നുള്ളവർ എന്താ പറയുക, കമൻറ്റ് ചെയ്യുക. അപ്പം കമൻസിൻ്റെ എണ്ണം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ ആവശ്യക്കാർ അധികം ഉണ്ടെങ്കിൽ നമുക്ക് അതിനായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വർഷത്തെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൽ ഏറ്റവും നല്ല മാർക്ക് മേടിച്ച് പുറത്തു വരണം. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ ഈ വീഡിയോ ഇന്ന് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് ആഗ്രഹമുണ്ട്, അല്ലാതെ നിങ്ങൾ ഈ വീഡിയോ തുറക്കില്ല. ഈ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ വീഡിയോ കാണുമ്പം അതിന് കാണാൻ അത് അതിനിച്ചിരി മനസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അത് നേടാനുള്ള ആഗ്രഹമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 1-ാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി ആഗ്രഹം. പക്ഷേ ആഗ്രഹം മാത്രം കൊണ്ട് ഒരു ലക്ഷ്യവും നടക്കില്ല. എന്ത് ചെയ്യണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. എങ്ങനെ പ്രവർത്തിക്കും, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ഈ വീഡിയോ കണ്ട് കഴിഞ്ഞ പാടെ നിങ്ങൾ കുറേ യൂട്യൂബിൽ കയറിയിട്ട് തമാശ വീഡിയോകൾ കാണുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ആപ്പുകളിൽ പോയി നിങ്ങൾ സമയം കളയുക, വാട്സപ്പിൽ കയറിയിട്ട് ഹലോ എന്താക്കുന്നു ചായ കുടിച്ചോ കാര്യങ്ങൾ അങ്ങനെ ഇതൊക്കെ ചോദിച്ചിട്ട് ഇപ്പോൾ എന്ത് കിട്ടാനാണ്, ചോദിച്ചില്ലെങ്കിലും അവർ ചായ കുടിക്കും, നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും അവർ കിടന്നുറങ്ങും, നിങ്ങൾ ചോദിച്ചില്ലെങ്കിലും അവർ ഫുഡ് കഴിക്കും. അപ്പം അതൊക്കെ ചോദിക്കേണ്ടതല്ല ഞാൻ പറയുന്നത്, സോഷ്യലായിട്ട് നമുക്കൊരു നല്ലൊരു ഇത് വേണം. പക്ഷെ അതിനുവേണ്ടി തന്നെ നമ്മുടെ സമയം ഇങ്ങനെ കുറേ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്തിനാണ് നമ്മുടെ സമയം വേസ്റ്റ് ആക്കുന്നത്. നിങ്ങൾ ഓർത്ത് നോക്കും, നിങ്ങൾ അങ്ങനെ ആ ചെയ്യുന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ വിളിച്ച് സമയം കളയുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഇത്തിരി സമയം നിങ്ങളുടെ പഠനത്തിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാർക്കായിട്ട് കൂടും. നിങ്ങൾ ഒന്ന് ഓർക്കും, നിങ്ങളുടെ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എല്ലാം കഴിഞ്ഞ് കിട്ടുന്ന മാർക്കും +2 മാർക്കെല്ലാം കൂട്ടിയിട്ടാണ് നിങ്ങളുടെ പെർസെൻറ്റേജ് മാർക്ക് കിട്ടുന്നത്. ഒരു സ്കൂളിൽ എടുത്ത് കഴിഞ്ഞാൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഒരു സ്കൂളിൽ ഒരു 2-3 കുട്ടികൾക്കാണ് അവിടുത്തെ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഫീസ് അടയ്ക്കാതെ അവിടെ എന്ത് ചെയ്യുക, വേറെ കോളേജുകളിൽ ചേരാനായിട്ട് പറ്റുന്നത്. അല്ലാത്തതൊക്കെ ഡിസ്റ്റൻസ് ആയിട്ടും എന്താ പാരലൽ കോളേജുകളിലൊക്കെ ഒരുപാട് ഫീസ് അടച്ച് രക്ഷിതാക്കളുടെ എന്ത്, ഞങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇപ്പോൾ ഈ ജസ്റ്റ് ചെയ്യുന്ന ഈ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ച് കളയുന്ന സമയം കൊണ്ട് നിങ്ങളുടെ പോകുന്നത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഓരോ വേർപ്പ് നിങ്ങൾ ആലോചിച്ചേക്ക്. അവരുടെ വേർപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ കർഷകരായിട്ടുള്ളതല്ലാതെ പുറത്ത് പണിയെടുത്തിരിക്കുന്ന ഒരു രക്ഷിതാക്കൾ മാത്രമൊന്നുമല്ല കഷ്ടപ്പെടുന്നത്. ഈ ഓഫീസ് വർക്ക് ഉള്ളവരും എല്ലാവർക്കും നല്ല സ്ട്രെസ് ഉണ്ട്. അവർക്ക് അനുഭവിക്കുന്ന അവരുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കേൾക്കുന്ന അതുപോലുള്ള സ്ട്രെസ്സുകളൊക്കെ അനുഭവിച്ച് നമ്മൾ അവരവരുടെ മക്കൾക്ക് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുകയാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക അല്ലേ. അപ്പോൾ ഇവരുടെയൊക്കെ ഈ അധ്വാനം അവരധ്വാനിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഹലോ ചായ കുടിച്ചോ, ഹലോ കാപ്പി കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവരുടെ എന്താ പറയുക, പൈസ കൊണ്ട് നിങ്ങൾ വെറുതെ വെള്ളത്തിലാക്കുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് കുറഞ്ഞു. മാർക്ക് കുറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഒരാൾ ബസ്സിൽ പോകുമ്പോൾ നിങ്ങൾ ചോദിക്കുക എത്ര മാർക്കുണ്ട് അവൻ +2, അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു മാർക്ക് നിങ്ങൾക്ക് ഉണ്ടാവില്ല. ഒരു നല്ല മെറിറ്റിൽ നല്ലൊരു സീറ്റ് കിട്ടില്ലേ, ഈ മെറിറ്റിലൊക്കെ ഒരു കോളേജിൽ സീറ്റ് കിട്ടുക പറഞ്ഞാൽ രക്ഷിതാക്കളുടെ എന്താ പറയുക പൈസ ഒന്നും അതിൽ ചിലവാവില്ല. നമുക്ക് അവരെ എന്താ പറയുക, അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാതെ, അതായത് അവർ നമുക്ക് ഓൾറെഡി ഒരുപാട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, വെറുതെ ഇനിയും അവരുടെ പൈസ കളയാതെ തന്നെ നമുക്ക് നല്ലൊരു കോളേജിലേക്ക് കയറാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളോട് കളിക്കണ്ട, അതൊന്നും അല്ല പറയുന്നത്. ഇത്തരം അർജന്റ് സിറ്റുവേഷൻ വരുമ്പോൾ
വരുമ്പോൾ ഇത്തരം പഠനത്തിന് എന്താ പറയാ ഒരു മാസമേ ഉള്ളൂ എക്സാം അടുത്തു എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോൾ ആ സമയം നിങ്ങൾ നിങ്ങളുടെ ആത്മാർത്ഥത കാണിക്കുക. നിങ്ങൾ ഇപ്പൊ ഈ ഞാൻ പറയുന്നത് കേട്ട് പഠിച്ചു കഴിഞ്ഞാൽ നാളെ എന്റെ വീട്ടിലേക്ക് ആരും അരിയും കൊണ്ട് വരില്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നാളെ എന്റെ വീട്ടിലേക്ക് ആരും പൈസയും കൊണ്ട് വരില്ല. ഞാനിപ്പോ പറയുന്നത് നിങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ നിങ്ങൾ ഇംപ്രൂവ്മെന്റ് എക്സാം ഇത് ചെറിയൊരു എക്സാം അല്ല, നിങ്ങളുടെ പ്ലസ് ടുവിന്റെ മാർക്കിനെ അഫക്ട് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അതിൽ ഉയർന്ന മാർക്ക് മേടിച്ചാൽ എനിക്ക് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ പറ്റുള്ളൂ, അതുപോലെ രക്ഷിതാക്കളുടെ പണം അധികം ചെലവാക്കാതെ തന്നെ എനിക്ക് കോളേജിൽ കയറാം, എന്റെ മാർക്ക് കൊണ്ട് കോളേജിൽ കയറാം. അതിനാണ് നിങ്ങൾക്ക് അഭിമാനിക്കാം. പൈസ കൊടുത്താലും കിട്ടാത്ത ഒരുപാട് സീറ്റ് ഉണ്ട്. വിദ്യാഭ്യാസം മാത്രം നോക്കിയിട്ട് ആ സീറ്റുകൾ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടുകാരുടെ പൈസ കളയാതെ തന്നെ, നിങ്ങളിപ്പം ഒരു സാധാരണക്കാരനാണെങ്കിൽ എത്ര പേരാണ് ഇപ്പം ഉയരങ്ങളിലേക്ക് എത്തുന്നത്, നിങ്ങൾക്ക് സുഖമായിട്ട് വലിയ വലിയ നിലകളെത്താൻ പറ്റും, നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ സാധ്യമാക്കാൻ പറ്റും അറിവും വിദ്യാഭ്യാസവും ചിന്താശേഷിയും ഉണ്ടെങ്കിൽ. ആരെയും ഓർത്തും പഠിക്കേണ്ട, നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഇതൊന്നും ഓർത്ത് പഠിക്കേണ്ട. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം നിങ്ങളൊരു ടി വി ഓൺ ആക്കുമ്പോൾ അതിന് റിസൾട്ട് അവൻ്റെ സ്പോട്ടിൽ കിട്ടുന്നു, ആ റിസൾട്ട് ആ ഒരു ദൃശ്യം അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങൾക്ക് കിട്ടേണ്ട സന്തോഷം ഓസഫ് സ്പോട്ടിൽ കിട്ടുന്നു. പക്ഷെ പഠിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് അപ്പം കിട്ടുന്നില്ല, കുറേ കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വരുന്നത്. പക്ഷേ അത് ഒന്നൊന്നര റിസൾട്ട് ആയിരിക്കും. ടി വി ഓൺ ആക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമല്ല നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് വലുതാകുമ്പോൾ കിട്ടുന്ന റിസൾട്ട്. നാട്ടിൽ നിങ്ങളുടെ പടമുള്ളൊരു ഫ്ലെക്സ് അടിക്കുമ്പോൾ നാളെ അതിലൂടെ പോകുന്ന ഒരാൾ പറയും, ആ അത് ഇന്നയാളുടെ മകനാണ്, നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാനായിട്ട് പറ്റും. അല്ലാതെ എല്ലാ വിഷയത്തിനും തോറ്റ് അല്ലെങ്കിൽ ഒരു വിഷയത്തിന് എല്ലാത്തിനും മാർക്ക് കുറഞ്ഞ് സ്കൂളിൽ നിന്ന് പറയുക, ആ ഒരു വിദ്യാർത്ഥി കാരണമാണ് ഞങ്ങളുടെ സ്കൂളിൻ്റെ മാർക്കൊക്കെ കുറയുന്നത്. അപ്പോൾ രക്ഷിതാക്കളോട് പറയുക, നിങ്ങളുടെ മകനാണ് ഞങ്ങൾ ഇതിന് കാരണം, ആ അച്ഛനമ്മയും അവിടെ തലകുനിക്കും, നിങ്ങളെ പെറ്റ് വളർത്തി ഇത്രയും കഷ്ടപ്പെട്ടാക്കിയതിന് അവർക്ക് കിട്ടിയ പ്രതിഫലം ആ ഒരു പരിഹാസം. ഇതിനാണോ നിങ്ങൾ ജീവിക്കുന്നത്, ഇതിനാണോ ജീവിക്കുന്നത്? അല്ല, പകരം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഞാൻ എപ്പോഴും പഠിക്കാനോ ഒന്നും പറയുന്നില്ല, എന്താ പറയുക എക്സാം ഒന്നും ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടൈം ടേബിൾ ഞാൻ തന്നിട്ടുണ്ട്, ആ ടൈം ടേബിൾ എത്രയോ കളിക്കാനായിട്ട് നിങ്ങൾക്ക് സമയം തന്നിട്ടുണ്ട്, അപ്പം അതെല്ലാം ഉപയോഗിക്കുക. പക്ഷെ പരീക്ഷയെ അടുക്കുമ്പോൾ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടി ആക്റ്റീവ് ആവുക, നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങുക. ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് ടൈം ടേബിൾ വേണമെന്നുള്ളൊരു കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ ഉടൻ തന്നെ കാണാം. ബൈ ബൈ.